നമസ്കാരം. മനുഷ്യൻ്റെ സൗന്ദര്യ ദർശനത്തിന് പുതിയ മാനങ്ങൾ നൽകിയത് ദർപ്പണം അഥവാ കണ്ണാടിയുടെ വരവോടുകൂടിയാണ്. മുഖസ്തുതിക്കാരുടെ കാപട്യമോ ദോഷൈക ദൃക്കുകളുടെ സമീപനമോ കണ്ണാടിക്കില്ല. സത്യത്തിൻ്റെ പ്രതിഫലനമാണ് കണ്ണാടി. ബാഹ്യരൂപം നോക്കാൻ കണ്ണാടി ഉള്ളതുപോലെ ആന്തരിക സത്തയെ വിലയിരുത്തുവാനും കണ്ണാടിയുണ്ട്. മലയാളത്തിൽ ഒരു നല്ല ചൊല്ലുണ്ടല്ലോ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ബാഹ്യരൂപത്തെ മാത്രമല്ല ആന്തരിക സത്തയെയും നന്മയിലേക്ക് നയിക്കുന്നവനാണ് ചങ്ങാതി. കുഴിയിൽ ചാടിക്കുന്ന സംഘങ്ങളുടെ കാലമാണിത്. ഉന്നതന്മാർ മുതൽ താഴെ തട്ടി വരാൻ പല മനുഷ്യരും ഇത്തരം ചതിക്കുഴികളിൽ വല്ലാതെ വീണുപോകുന്നുണ്ട്. ചങ്ങാതിയുടെ കുപ്പായം ഇട്ടു വരുന്നവരെ സൂക്ഷിക്കണം. ഫ്രണ്ട് റിക്വസ്റ്റുകൾ ഏറെ വരാം, അവയൊന്നും കണ്ണാടി പോലുള്ള ചങ്ങാതികളല്ല. ഇത്തരം ചങ്ങായികളുടെ വലയിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ എല്ലാവരും പുലർത്തുകയും വേണം. തോമസ് ഡയർ എന്ന ചിന്തകൻ പറയുന്നു, നമ്മൾ എന്താണെന്ന് നമ്മളെ കാണിച്ചു തരുന്ന യഥാർത്ഥ കണ്ണാടി ഈ ലോകം തന്നെയാണ്. നമ്മുടെ സൗന്ദര്യപൂർവമായ ഇടപെടലുകൾ ഈ ലോകം കാണിച്ചു തരുന്നു, ഒപ്പം വൈകൃതങ്ങളും. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നമ്മൾ വന്ന വഴിയിലേക്ക്. നമ്മൾ എന്തെല്ലാം വൈകൃതങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നും എന്തെല്ലാം സൗന്ദര്യപരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. യു യൂസ് എ ഗ്ലാസ് മിറർ ടു സീ യുവർ ഫേസ്. യു യൂസ് വർക്ക്സ് ഓഫ് ആർട്ട് ടു സീ യുവർ സോൾ എന്നാണ് ബെർണാർഡ് ഷാ ഓർമ്മിപ്പിച്ചത്. മഹാന്മാരും അവരുടെ ജീവിതവും മഹത്തായ ചിന്തകളും നമുക്ക് നേരെ പിടിച്ചിരിക്കുന്ന കണ്ണാടികളാണ്. കുറേ നേരം അതിൻ്റെയൊക്കെ മുമ്പിലിരിക്കണം. മഹാന്മാരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ, ചില ജീവചരിത്രങ്ങളുടെ മുമ്പിൽ, അവരുൽപ്പാദിപ്പിച്ച ചില മൊഴികളുടെ മുമ്പിൽ, എന്നിട്ട് നമ്മളെ ഒന്ന് സ്വയം വിലയിരുത്തണം. ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഒന്ന് മിനുക്കണം. ദൈവത്തിൻ്റെ തിരുവചനം കണ്ണാടിയാണ്. ഓരോ ദൈവ വൈദ്യരും തിരുവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ ധ്യാനപൂർവം ഇരിക്കണം. എത്ര സ്നേഹപൂർവമായാണ് തിരുവചനമാകുന്ന കണ്ണാടി നമ്മോട് തിരുത്തലുകൾ ആവശ്യപ്പെടുന്നത്. നമ്മളെ മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടങ്ങളെയും ദൈവവചനമാകുന്ന കണ്ണാടി കാണിച്ചു തരുന്നു. നാം മറന്നുപോയ പല നന്മകളും അത് ഓർമ്മപ്പെടുത്തുന്നു. ചിലതൊക്കെ വിട്ടുകളയാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. എല്ലാ ദിവസവും ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ കുറേ നേരം ഇരിക്കണം. നമ്മളിലെ മനുഷ്യനെ ഒന്ന് പുതുക്കാൻ അത് നമ്മളെ സഹായിക്കും. 1 കൊരിന്ത്യർ 13:12, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണുന്നു.